ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ മീറ്റർ ബോർഡിന് പകരം വയ്ക്കുന്ന ഒരു ജംഗ്ഷൻ ബോക്സിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മീറ്റർ ബോർഡ് വരുന്നത് മതിലിൻ്റെ കോർണറിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭിത്തിയുടെ മുകളിൽ ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ട് ഇവിടെ വരെ യു ജി കേബിൾ കൊടുന്ന് ഇതിൽ ഐസൊലേറ്റർ വെച്ചിട്ട് ഇവിടെ നിന്ന് വയറിട്ടിട്ടാണ് നമ്മൾ ഡി ബിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വയ്ക്കാൻ പോകുന്ന ജംഗ്ഷൻ ബോക്സ് ഇതാണ്. 40 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ബോക്സാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കനമുള്ള ബോക്സാണിത്. ഡോറിൻ്റെ മുകളിൽ 2 ലോക്കാണ് വരുന്നത്. ഇതിൻ്റെ ചാവി ഇതിൻ്റെ ഉൾഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ MCB ചാനൽ സെറ്റ് ചെയ്തിട്ടാണ് അതിലേക്ക് ഐസൊലേറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ബോക്സിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഡെപ്തൊക്കെ കമ്പനി സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് വെച്ച് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നോക്കാം. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ ബോക്സ് വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ബോക്സ് വെക്കൽ കഴിഞ്ഞാൽ അതിൽ വന്നിട്ടുള്ള എല്ലാ പൈപ്പിൻ്റെയും സൈഡിലുള്ള ഹോളുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് സിമെൻറ്റ് വെച്ച് പാക്ക് ചെയ്യുക. പരമാവധി നമ്മൾ മീറ്റർ ബോർഡും ഡി ബി ബോർഡൊക്കെ പ്ലാസ്റ്ററിങ് വർക്ക് കഴിഞ്ഞിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. പ്ലാസ്റ്ററിങ്ങിന് മുന്നാണ് വെക്കുന്നതെങ്കിൽ പ്ലാസ്റ്ററിങ് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള സിമെൻറ്റ് അതുപോലെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് നനയ്ക്കുമ്പോഴുള്ള വെള്ളം ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഈ ബോക്സുകൾ തുരുമ്പെടുക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. ആ ഷെഡിൻ്റെ കോർണറിലാണ് നമുക്ക് മീറ്റർ ബോർഡ് വരുന്നത്. അവിടെ നിന്ന് യു ജി കേബിൾ ഇട്ടിട്ടാണ് ഈ ജംഗ്ഷൻ ബോക്സിലെ ഐസൊലേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ ജംഗ്ഷൻ ബോക്സിലേക്ക് യു ജി കേബിൾ കൊണ്ടുവരുന്നതിന് വേണ്ടി 2 ഒരു ഇഞ്ച് പൈപ്പാണ് ഓഫ്സെറ്റ് അടിച്ച് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ജംഗ്ഷൻ ബോക്സിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ചാനലിലെ വീഡിയോസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഓണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് നോക്കിയാൽ മാത്രമാണ് അടുത്ത വീഡിയോ നമ്മൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെ പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് എടുപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.